നവരാത്രി നാലാം ദിവസം ദേവിയെ കൂഷ്മാണ്ഡഭാവത്തിലാണ് ആരാധിക്കുന്നത്. കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ ഇച്ഛാശക്തിയെയാണ് നാം കണ്ടത്. ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ ക്രിയാശക്തിയിലേക്കാണ്. സൂര്യദേവന്റെ ലോകത്തിൽ താമസിക്കുന്നവളാണ് കൂഷ്മാണ്ഡദേവി. പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ഡദേവി. സൃഷ്ടിയുടെ ഊർജം അണ്ഡത്തിൽ സൂക്ഷിച്ചവൾ എന്നാണ് ഈ അവതാരനാമത്തിന്റെ അർത്ഥം. ദേവിക്ക് എട്ടു കൈകളാണുള്ളത്. അതിനാൽ അഷ്ടഭുജദേവിയെന്നും പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതയായതിനാൽ ആദിശക്തിയെന്നും വിശേഷണങ്ങളുണ്ട്. ഏഴ് കൈകളിൽ യഥാക്രമം കമണ്ഡലു, വില്ല്, അസ്ത്രം, കമലം, അമൃതകുംഭം, ചക്രം, ഗദ എന്നിവ ധരിച്ചിട്ടുണ്ട്. അഷ്ടസിദ്ധികളും നവനിധികളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യമാലയാണ് എട്ടാം കരത്തിൽ ധരിച്ചിട്ടുള്ളത്. സിംഹമാണ് ദേവിയുടെ വാഹനം. പാർവതീദേവി മഹേശ്വരനുമായുള്ള വിവാഹശേഷം ശിവശക്തിഭാവത്തിലായ ഉമയാണ് കൂഷ്മാണ്ഡയെന്നും കരുതപ്പെടുന്നു. കു, ഉഷ്മം, അണ്ഡം എന്ന മൂന്ന് പദങ്ങൾ കൂടി ചേർന്നാണ് ദേവിയുടെ നാമം ഉത്ഭവിച്ചിരിക്കുന്നത്. കൂഷ്മാണ്ഡ എന്നാൽ കൂഷ്മ അണ്ഡം അഥവാ അതിഗംഭീര ഉഷ്ണമുള്ള അല്ലെങ്കിൽ ചൂടുള്ള അണ്ഡം അഥവാ മുട്ട. ഇത് ബ്രഹ്മാണ്ഡത്തെ സൂചിപ്പിക്കുന്നു. ദേവി തൻ്റെ മന്ദസ്മിതം കൊണ്ടാണ് ഈ ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിച്ചതെന്ന് കരുതപ്പെടുന്നു. സൃഷ്ടിക്ക് മുൻപ് നാലുപാടും അന്ധകാരം മാത്രമാണുണ്ടായിരുന്നത്. ആ അവസരത്തിൽ ദേവിയുടെ മന്ദസ്മിതത്തിൽ ഈ ബ്രഹ്മാണ്ഡമുണ്ടാവുകയായിരുന്നു എന്നാണ് വിശ്വാസം. ബ്രഹ്മാണ്ഡം അതിശക്തമായ ഒരു സ്ഫോടനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടതിനാൽ അതിനെ കൂഷ്മാണ്ഡം എന്നും അത് സൃഷ്ടിച്ച ദേവിയെ കൂഷ്മാണ്ഡദേവി എന്നും വിളിക്കുന്നു. പഞ്ചഭൂതങ്ങളെയും പ്രാണനെയും ശുദ്ധീകരിക്കുന്നതാണ് ഈ ദേവി. ഊർജത്തെ അണ്ഡരൂപത്തിൽ സംഭരിച്ചവൾ എന്ന അർത്ഥത്തിലാണ് ഈ ദിനം ആരാധിക്കുന്നത്. നവരൂപങ്ങളിൽ പ്രാധാന്യമുള്ള ഒരു ദിനമാണ് നവരാത്രിയുടെ നാലാം ദിനം. സൂര്യമണ്ഡലം നിയന്ത്രിക്കുന്ന ദേവീഭാവമാണ് കൂഷ്മാണ്ഡ. സൂര്യമണ്ഡല ലോകത്താണ് കൂഷ്മാണ്ഡദേവിയുടെ വാസസ്ഥലം. സൂര്യമണ്ഡലം പോലുള്ള അതിശക്തമായ ചൂടുള്ള സ്ഥലങ്ങളിൽ നിവസിക്കാനുള്ള ശക്തിയും ക്ഷമതയുമുള്ള ദേവി. തന്നെ ഉപാസിക്കുന്നവർക്ക് സൂര്യനെ പോലുള്ള ശരീരകാന്തിയും പ്രഭാവവും നൽകുന്നു. ഉപാസകർക്ക് ഇത്രയധികം പ്രഭ നൽകുന്ന ദേവിയുടെ ചൈതന്യം വർണ്ണനകൾക്കപ്പുറമാണ്. സർവദിശകളിലും നിറഞ്ഞു നിൽക്കുന്ന ദേവിയുടെ പ്രഭ സർവചരാചരങ്ങളിലും തെളിഞ്ഞു നിൽക്കുന്നു. നവരാത്രി നാലാം ദിനം കൂഷ്മാണ്ഡദേവിയെ ഭക്തർ തങ്ങളുടെ അനാഹത ചക്രത്തിൽ സങ്കൽപ്പിച്ച് പൂജിക്കുന്നു. അനാഹത ചക്രത്തിൽ ഹൃദയവിശുദ്ധിയോടെ പൂജിക്കുന്നതിലൂടെ ദേവി പ്രസന്നയാവുകയും തൻ്റെ ഉപാസകന് മനഃശാന്തിയും ആരോഗ്യവും കാന്തിയും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അനാഹത എന്നാൽ ഇടമുറിയാത്ത എന്നാണ് അർത്ഥം. അനാഹത ശബ്ദം എന്നാൽ ഇടമുറിയാത്ത ശബ്ദം. ഇത് പ്രപഞ്ച സൃഷ്ടിയുടെ ശബ്ദമായ ഓംകാരമാണ്. ഹൃദയത്തിനരികിൽ നിൽക്കുന്ന അനാഹത ചക്രം ഹൃദയചക്രം എന്നും അറിയപ്പെടുന്നു. അവിടെ ഹൃദയതാളം നിലനിൽക്കുന്നിടത്തോളം ജീവൻ നിലനിൽക്കുന്നു. 12 ഇതളുകളുള്ള ഹൃദയചക്രം വായുതത്വത്തെ സൂചിപ്പിക്കുന്നു. അനാഹത ചക്രം വികസിക്കുന്നതോടൊപ്പം ഉപാസകന്റെ ഹൃദയവിശുദ്ധിയും വർദ്ധിക്കുന്നു. ഒപ്പം അയാളുടെ മനസ്സിൽ ആനന്ദം, ശാന്തി, സമാധാനം തുടങ്ങിയവ പ്രവേശിക്കുന്നു. തൽഫലമായി ചുറ്റുപാടുകളുമായും മറ്റാളുകളുമായും ഐക്യത്തോടെ പെരുമാറാനും അവയെ സ്നേഹിക്കാനും കഴിയുന്നു. ഇത് ഒരുവന്റെ ക്ഷമ വർദ്ധിപ്പിക്കുന്നു. ആത്മീയ പുരോഗതിയിലേക്കും അതിലൂടെ ലൗകിക പുരോഗതിയിലേക്കും നമ്മെ നയിക്കുന്നു. കൂഷ്മാണ്ഡദേവി പ്രീതിക്കായി ചൊല്ലേണ്ട മന്ത്രം: സുരാ സമ്പൂർണ കലശം രുധിരാപ്ലുതമേവച ദധാനാ ഹസ്തപത്മാഭ്യാം കൂഷ്മാണ്ഡ ശുഭദാസ്തുമേ.